എവർക്കും നമസ്കാരം. ഓശാന ടിവിയിലേക്ക് സ്വാഗതം. മുൻമന്ത്രി ടി എൻ ജേക്കബിന്റെ നാമധേയത്തിലുള്ള ടി എൻ ജേക്കബ് എക്സലൻസ് MLA അവാർഡുകൾ പിറവം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA അവാർഡുകൾ വിതരണം ചെയ്തു. നിയോജക മണ്ഡലത്തിലെ 2023-24 അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളാണ് വിതരണം നടത്തിയത്. പി ജെ പൗലോസ്, രാജു പാണാലിക്കൽ, തോമസ് മല്ലിപ്പുറം, കെ പി സലീം, ജിൽസ് പെരിയപ്പുറം, സുനിൽ മത്തായി, കെ ആർ ജയകുമാർ, അഡ്വക്കേറ്റ് ഷീൻ ജോസ്, വിൽസൺ കെ ജോൺ, വത്സല വർഗീസ്, അന്നമ്മ ടോമി, പ്രദീപ് കുമാർ, തമ്പി ലോവുംപറമ്പിൽ, അബ്ദുൾ കരീം, ജോഷി കെ പോൾ, അരുൺ കല്ലറക്കൽ, തോമസ് തേക്കുമുട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൂർണ്ണമായും A+A1 ലഭിക്കുന്ന കുട്ടികളെ അനുമോദിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മുന്നേറ്റത്തിന് നൽകുന്ന ചെറിയ ഒരു അംഗീകാരം എന്ന നിലയിൽ ഈ ഓരോ അംഗീകാരങ്ങളും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഓരോ കുട്ടിയിലേക്കും കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതുപോലെയുള്ള അവാർഡ് ഫംഗ്ഷനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഈ ഒരു അവാർഡ് എന്നല്ല ഏതൊരു അവാർഡ്, ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ നിങ്ങളെ അനുമോദിച്ചുകൊണ്ട് ക്ലബുകളും നിങ്ങളുടെ അസോസിയേഷനുകളും ഒക്കെ ഒരുപാട് പരിപാടി നിങ്ങളുടെ സ്കൂളുകളിൽ പോലും ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന വലിയ പ്രതീക്ഷ വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. നാളെയുടെ വാഗ്ദാനങ്ങളായി മുമ്പോട്ട് പോകാൻ കരുത്തേകുന്ന ഒന്നായിരിക്കും ഇതുപോലെയുള്ള എളിയ പരിപാടികൾ എന്നതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. A+ പൂർണ്ണമായി ലഭിക്കുന്ന കുട്ടികൾ ഇവിടെ ആദ്യത്തെ ഒരു നിങ്ങൾക്ക് ലഭിച്ച ഒരു ഓറിയന്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പല കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിനകത്ത് A+ മാത്രം ലഭിക്കുന്നവർ മാത്രം മികച്ച നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. ഒരിക്കലുമല്ല, A+ ലഭിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായി കടന്നു, ഒപ്പം തന്നെ അതിനോട് ചേർന്ന് മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന വിധി കുട്ടികളുണ്ട്. അവരുമൊക്കെ മികവ് പുലർത്തുന്നവരാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ പൂർണ്ണമായും ഈ പറഞ്ഞ പോലെ A+ അതിലേക്ക് വരാതെ പോകുന്നവരും അനവധി പേരുണ്ട്. നിങ്ങൾക്കറിയാം ഒരുപാട് കുട്ടികളുണ്ട് 9 A+ കിട്ടി ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിൽ മാറിപ്പോകുന്ന അനവധി സഹപാഠികൾ നമ്മളുണ്ട്. അവരൊന്നും ആരും മോശക്കാരാണെന്നോ പിന്നോട്ട് നിൽക്കുന്നോ എന്നുള്ളതല്ല അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അവരും അതേപോലെ മികവ് പുലർത്തുന്നവർ തന്നെയാണ്. അപ്പം ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന വേദികളായി മാറണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അനുമോൾ വർഗീസ്,